ലൈബ വെഡിംഗ് സെന്ററിന്റെ കരിവാരുകുണ്ട് ഷോറൂം 2022 മാർച്ച് 10 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നു. യുവഗായകൻ സജീർക്കൊപ്പം വിശിഷ്ട അതിഥിയായി എത്തുന്നു. കൂടാതെ ഉദ്ഘാടന ദിവസം കൈനിറയ സമ്മാനങ്ങൾ: 1. സമ്മാനം വാഷിംഗ് മെഷീൻ, 2. സമ്മാനം തയ്യൽ മെഷീൻ, 3. സമ്മാനം 3000 രൂപയുടെ പർച്ചേസ് കൂപ്പൺ, കൂടാതെ 5 പ്രോത്സാഹന സമ്മാനങ്ങളും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്നു. ധന്യമുഹൂർത്തത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. ഫോൺ 7034-26-277. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ 1 ഏപ്രിൽ മുതൽ ബസ്സുകൾ നിരത്തിൽ ഇറങ്ങില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. 32,000 സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ 7,000 ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ത്രൈമാസ ടാക്സും ഇന്ധനവില വർധനവും കാരണം ഒരു തരത്തിലും മുന്നോട്ട് പോകാനാകാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും ബസ്സുടമകളുടെ സംഘടനാ നേതാക്കൾ പറയുന്നു. ഈ മാസം 31-നാണ് ത്രൈമാസ ടാക്സ് അടയ്ക്കാനുള്ള അവസാന തീയതി. ഓരോ ബസ്സുകൾക്കും പരമാവധി 30,000 മുതൽ 1,00,000 രൂപ വരെ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിന് സാധിക്കില്ലെന്നാണ് ബസ്സുടമകൾ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ ടാക്സ് ഒഴിവാക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഉത്തരവ് ഇറങ്ങാത്തതിലാണ് ഇപ്പോൾ സർവീസുകൾ പൂർണ്ണമായും നിർത്തലാക്കാൻ ബസ്സുടമകളുടെ തീരുമാനം. ഇന്ധനവില കുതിക്കുന്ന പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്നും ഡീസൽ ഇന്ധന സബ്സിഡി നൽകണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ബസ് ഉടമകൾ നേരത്തെ സമരം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന ഗതാഗത മന്ത്രിയുടെ ഉറപ്പിനെ തുടർന്ന് സമരം പിൻവലിക്കുകയായിരുന്നു. മിനിമം ചാർജ് 8 രൂപയിൽ നിന്നും 12 രൂപ ആക്കുക, കിലോമീറ്റർ നിരക്ക് നിലവിലെ 90 പൈസ എന്നതിൽ നിന്നും 1 രൂപ ആക്കി വർദ്ധിപ്പിക്കുക, കോവിഡ് കാലം കഴിയുന്നതുവരെ ബസ്സുകളുടെ വാഹന നികുതി പൂർണ്ണമായും ഒഴിവാക്കുക എന്നിവയാണ് സ്വകാര്യ ബസ് പ്രതിനിധികൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. സഹ്യ നൗ, മലപ്പുറം. സവിശേഷമായ മലബാറിന്റെ പാരമ്പര്യത്തിനും ആഭരണ കലയ്ക്കും PAK ഗോൾഡ്